ഈ സിസ്റ്ററിന്റെ പേര് സുമി എന്നാണ്. ഈ സിസ്റ്റർ കാരിങ് ആയി ഒന്നാം മാസം മുതൽ ബ്ലീഡിങ് ആരംഭിച്ചു. അപ്പൊ അഞ്ചാം മാസമായപ്പോൾ കർത്താവിന്റെ ദാസന്റെ അടുക്കൽ വന്നിരുന്നു. അന്നേരം ഈ കുഞ്ഞിന്റെ ഹെഡിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിരുന്നു. അന്ന് ദേവദാസൻ തലയിൽ കൈവച്ചപ്പോൾ വിട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി. ഈ മകളിൽ നിന്ന് ഇവിടെ വെച്ച് പ്രിയ കുഞ്ഞുമായിട്ട് പൂർണ്ണ സൗഖ്യത്തോടെ ഇവിടെ വരുവാൻ കർത്താവ് കൃപ ചെയ്തു. എല്ലാ മെഡിക്കൽ എവിഡൻസ് വിത്ത് മെഡിക്കൽ റിപ്പോർട്ട്. ഈ സിസ്റ്ററിന്റെ പേര് സുമി എന്നാണ്. ഈ സിസ്റ്റർ കാരിങ് ആയി ഒന്നാം മാസം മുതൽ ബ്ലീഡിങ് ആരംഭിച്ചു. അപ്പൊ അഞ്ചാം മാസമായപ്പോൾ കർത്താവിന്റെ ദാസന്റെ അടുക്കൽ വന്നിരുന്നു. അന്നേരം ഈ കുഞ്ഞിന്റെ ഹെഡിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിരുന്നു. അന്ന് ദേവദാസൻ തലയിൽ കൈവച്ചപ്പോൾ വിട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി. ഈ മകളിൽ നിന്ന് ഇവിടെ വെച്ച് ഇന്നിതാ പ്രിയ കുഞ്ഞുമായിട്ട് പൂർണ്ണ സൗഖ്യത്തോടെ ഇവിടെ വരുവാൻ കർത്താവ് കൃപ ചെയ്തു. എല്ലാ മെഡിക്കൽ എവിഡൻസ് വിത്ത് മെഡിക്കൽ റിപ്പോർട്ട്. ഓ ആമേൻ. കൈകൾ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഈ മകളുടെ വിഷയം അവിടെ ഡീൽ ചെയ്തവർക്കറിയാം, ഭയങ്കര വിഷയമായിരുന്നു. പക്ഷെ നിന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ലല്ലോ, മനസ്സിലാകാത്ത പോലെ കർത്താവ് നിന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഭയങ്കര വയലന്റ് ആയിരുന്നു. ആ ഡീമൺ അവളെ വിട്ടുപോയി. കുഞ്ഞിന്റെ ആ കുഞ്ഞിന്റെ തലയിൽ മുഴയുണ്ട്, സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് മാറി. എങ്ങനെ? അതിന്റെ റിപ്പോർട്ടാണോ ഇത്? അതിന്റെ റിപ്പോർട്ട് ഉണ്ട്. ഞാൻ 1 month തൊട്ടേ അവയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ 1 month എനിക്ക് പിന്നെ ഫാമിലി പ്രശ്നം ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഒരു 5 months ഒരു 5 months കഴിയുമ്പത്തിനും മോള് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞ തലയിൽ സിസ്റ്റാണ്. അടുത്ത സ്കാനിങ്ങിന് ഒത്തിരി കൂടുതൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ ആഘോഷം ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സ് തകർത്ത് ഇവിടെ വന്നത്. അപ്പോഴാണ് പാസ്റ്റർ 2 days ഡെലിവറി ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞു ആ രോഗം സഹിക്കുള്ള ആൾക്കാര് മുമ്പിലോട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പുറകിൽ നിന്ന് കയറി വന്നിട്ട് പറഞ്ഞു. അപ്പൻ്റെ മറവിള്ളി താഴെയായിരുന്നു. അമ്മ ഞാൻ ആൻറ്റി എടുത്ത് വെച്ചു. ആൻറ്റി ഞാനൊന്ന് കയറി നിന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആൻറ്റി പറഞ്ഞു ഒന്ന് കയറി മോ കയറി എന്നോളാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഞാനിത് ദൈവം തൊട നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതാ തൊടാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ എന്താണ് നടന്നത് എനിക്ക് അറിയത്തില്ല. റിപ്പോർട്ടില്ലേ ഒരു കുഴപ്പമില്ല. ദൈവം തൊട്ടാൽ റിസൾട്ട് ഉണ്ടാവും. ദൈവം തൊട്ടാൽ റിസൾട്ട് ഉണ്ടാവും. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് 10 days ആയിട്ടുള്ളൂ. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ഇവിടെ വന്നത്. എനിക്കിത് പറയണം അപ്പാ. അത് എനിക്ക് ഇത് പറഞ്ഞ 2 ആത്മാക്കുകളിലും എന്റെ അപ്പന്റെ സന്നിധിയിലേക്ക് കടത്തു വന്ന് സ്റ്റാരപ്പെടുന്ന ഇത് വിചാരിച്ചോണ്ട് എന്റെ പാസ്റ്റർ ഞാൻ വന്നത്. അത്ര പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഇന്ന് പാസ്റ്റർ ഒന്ന് വിളിക്കണം സാക്ഷ്യം പറയുന്നത്. നീ അവിടെ ഇരുന്ന കർത്താവെ എന്റെ ഈ അനുഭവം ഒന്ന് പറയാൻ ഒരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ മോനെ? ഇത് ഈ ദൈവത്തോടല്ലേ മോള് പ്രാർത്ഥിച്ചേ? ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാവും. അവൻ എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. ഇത് നേരത്തെ റിപ്പോർട്ടാണോ? പഴയതും പുതിയതും ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇത് പഴയതാണോ? ഫസ്റ്റ് ബ്ലീഡിംഗ് റിപ്പോർട്ട്. ഫസ്റ്റ് ടൂട്ട് ബ്ലീഡിംഗ് ആണ് നമുക്ക്. നന്നോയിക്കോ ദിവ്യ. ഇത് പുതിയ റിപ്പോർട്ട്. അതിനകത്ത് എന്തോ മനസ്സിലായേ? അതിൻ്റെ അകത്ത് ബ്രെയിൻ്റെ അകത്ത് ഒരു കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പം 1 month കഴിഞ്ഞിട്ടുള്ള സ്കാനിൻ്റെ അകത്ത് ഇറ്റ്സ് നോട്ട് ദെയർ, ഇറ്റ്സ് ഡിസപ്പിയേർഡ്.